ഓഫറിലും പെർസെന്റേജിലും ഒന്നുമല്ല, സ്വർണത്തിന്റെ ക്വാളിറ്റിയും ഡിസൈനിലെ വൈവിധ്യവുമാണ് പ്രധാനം. ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കുലക്കലൂർ പഞ്ചായത്തിലെ ചില വാർഡുകളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പ്ലാന്റ് സന്ദർശിച്ചു. കുലക്കലൂർ പഞ്ചായത്തിലെ വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പ്ലാന്റ് സന്ദർശിച്ചു. പഞ്ചായത്തിലെ 1 മുതൽ 6 വരെയുള്ള വാർഡുകളും 17 വാർഡിലും ഇപ്പോൾ കുടിവെള്ളം ലഭ്യത കുറവായതിനാലും ജലജീവൻ പദ്ധതിയുടെ 2-ാം ഘട്ടം ഉടൻ നടപ്പിലാക്കണമെന്ന് പ്രസിഡന്റ് വി രമണി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം വൈസ് പ്രസിഡന്റ് ഇസാഖ്, പി രജനി, ഖദീജ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീകുമാർ, മെമ്പർമാരായ ആസിയ, സഹീറ നൌഷാദ്, റോഷ്നി, മിസിത സൂരജ്, ലീല, ജസീല തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് വാർഡിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുമെന്നും പ്രസിഡന്റ് വി രമണി പറഞ്ഞു. പഞ്ചായത്തിന്റെ 1 മുതൽ 6 വാർഡുകളും 17-ാം വാർഡിലും കത്തനംപുള്ളി, നാട്ടിമംഗലം, ചുണ്ടമ്പറ്റ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കുടിവെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. പല ആളുകൾക്ക് കുടിവെള്ളം എത്തുന്നില്ല എന്നുള്ള പരാതി നിരന്തരമായിട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ നേരിട്ട് പോയി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉദ്യോഗസ്ഥർ പ്ലാന്റ് സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ അവർക്ക് ആ കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതും ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജലജീവൻ പദ്ധതിയുടെ 2-ാം ഘട്ട പ്രവർത്തനം തുടങ്ങി വയ്ക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് വർക്ക് തുടങ്ങണം എന്നുള്ള ആവശ്യം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പദ്ധതിയുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അതിൻ്റെ ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നെ ചുണ്ടപ്പറ്റ, നാട്ടിമംഗലം, തത്തനംപുള്ളി പ്രദേശങ്ങളിൽ വെള്ളം ലഭ്യമാകാത്തത് എന്താണ് എന്ന് പരിശോധിച്ചപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞത് നമ്മളെ പ്ലാന്റിൽ 30 HP 2 മോട്ടറുകളാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. അതിലത്തെ 1 മോട്ടർ തകരാറിലായി. ഇപ്പോൾ 1 മോട്ടർ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ പിന്നെ ഫോഴ്സ് വളരെ കമ്മിയായതുകൊണ്ടാണ് ആ പ്രദേശത്തേക്ക് വെള്ളം കിട്ടാത്തതെന്നാണ്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം 2-3 ദിവസങ്ങളിലായിട്ട് ഉണ്ടാവും എന്നുള്ളത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ തുടർ നടപടികൾ വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഉറപ്പും ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഭരണസമിതിക്ക് തന്നിട്ടുണ്ട്.